പ്രിയപ്പെട്ടവരെ, സമകാലിക സംവാദം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മലയാള സിനിമയുടെ താരസംഘടനയായ അമ്മയിൽ നിന്നും നടി പാർവതി തിരുവോത്ത് രാജിവെച്ചിരിക്കുകയാണ്. പുരുഷാധിപത്യ പ്രവണതയ്ക്കെതിരെയുള്ള അവരുടെ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടവേള ബാബു റിപ്പോർട്ടർ ചാനലിന് അനുവദിച്ച അഭിമുഖത്തിൽ വരാനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയായ 2020 എന്ന സിനിമയുടെ രണ്ടാം ഭാഗം, അതിൽ ഭാവന അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഉത്തരമാണ് പാർവതിയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഈ നടിയുമായി തന്നെ ബന്ധപ്പെട്ട് നേരത്തെ ചില നടിമാർ വനിതാ സംരക്ഷണ അവകാശ സംരക്ഷണ സംഘടനകളൊക്കെ രൂപീകരിച്ച് നേരത്തെ തന്നെ ഈ അമ്മയിൽ നിന്നും രാജിവെച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് രാജിവെക്കാതെ പിടിച്ചു നിന്നത് ഈ സംഘടനയെ ഇതിനകത്ത് നിന്നുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ സംസ്കരിക്കാൻ കഴിയുമോ എന്ന് നോക്കാൻ വേണ്ടിയായിരുന്നു. അതിനുള്ള എല്ലാ പ്രതീക്ഷകളും ഇപ്പോൾ മങ്ങിപ്പോയി എന്നാണ് അവരതിന് കാരണമായി പറയുന്നത്. പുരുഷാധിപത്യ പ്രവണത ലോകത്താകമാനം വേരുകളുള്ള വളരെ ആഴത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു ആശയമാണ്. അത്ര പെട്ടെന്നൊന്നും പിഴുതെറിയാൻ കഴിയാത്തത്ര സ്വാധീനം ഇത് സമൂഹത്തിൽ ചെലുത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ പറ്റും. പലപ്പോഴും ഇതിൻ്റെ പഴി മതങ്ങളുടെ മേലിൽ ആരോപിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ പലപ്പോഴും പലരും ശ്രമിക്കാറുണ്ട്. മലയാള സിനിമയുടെ ഇതപര്യന്തമുള്ള ചരിത്രമൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതെത്രമാത്രം സ്ത്രീവിരുദ്ധമാണ് എന്ന് ആ രൂപത്തിൽ അതിനെ വിലയിരുത്തുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്നതാണ്. മലയാള സിനിമയുടെ സോഫ്റ്റ്വെയറിൽ മാത്രമല്ല ഹാർഡ്വെയറിലും ഈ സ്ത്രീവിരുദ്ധത അതിശക്തമായി നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സമീപകാല സംഭവങ്ങൾ പഠിപ്പിക്കുന്നത്. സ്ത്രീ എന്നും അടിച്ചമർത്തപ്പെടേണ്ടവളും പുരുഷനു വേണ്ടി അണിഞ്ഞൊരുങ്ങി പുരുഷൻ്റെ ആഗ്രഹങ്ങൾക്കും അവൻ്റെ കാമനകൾക്കും വശംവദയായി ജീവിക്കേണ്ടവളാണ് എന്ന ഒരു പൊതു കാഴ്ചപ്പാട് പലപ്പോഴും സമൂഹത്തിൽ പടർത്താൻ ഈ മലയാള സിനിമ പരിശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ മലയാള സിനിമയേക്കാൾ രൂക്ഷമായി തമിഴ് സിനിമയും അതേപോലെ തന്നെ തെലുങ്ക് കന്നഡ പോലെയുള്ള സിനിമകളുമൊക്കെ വളരെ ശക്തമായ സ്ത്രീവിരുദ്ധ സമീപനങ്ങൾ സ്വീകരിക്കുന്നതായി കാണാൻ പറ്റും. പലപ്പോഴും ഇതിനെതിരെ സാംസ്കാരിക രംഗത്ത് നിന്നോ അതേപോലെയുള്ള മേഖലകളിൽ നിന്നോ പലപ്പോഴും എതിർശബ്ദങ്ങൾ ഉയരാറില്ല. ഈ അടുത്ത കാലത്തായി നടിയെ ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടാണ് നടിമാർക്കിടയിൽ നിന്ന് തന്നെ ഇതിനെതിരെയുള്ള ശബ്ദങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങിയത്. പക്ഷേ അത് അത്ര പെട്ടെന്നൊന്നും അങ്ങനെ വളരെ വേഗത്തിലൊന്നും പിഴുതെറിയാൻ കഴിയുന്ന ഒന്നല്ല എന്നതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ സ്ത്രീകളെക്കുറിച്ചുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് അത് മാറ്റിമറിക്കണമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാമികമായ അതിൻ്റെ കാഴ്ചപ്പാട് കൃത്യമായി മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്നാണ്. ഇത് കേൾക്കുമ്പോൾ പലപ്പോഴും പലരും മൂക്കത്ത് വിരൽ വെക്കുകയോ അല്ലെങ്കിൽ പരിഹാസ്യരൂപേണ ചിരിക്കുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന് കാരണം ഇസ്ലാമിനോളം സ്ത്രീവിരുദ്ധമായ മറ്റൊരാശയം ലോകത്ത് നിലനിൽക്കുന്നില്ല എന്നാണ് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അത് ശരിയല്ല എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബോധ്യമാകുന്നത്. പലപ്പോഴും ഇസ്ലാമിനെയും അതേപോലെയുള്ള നിർദോഷകരമായ സംഗതികളെയുമൊക്കെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ വില്ലന്മാർ രക്ഷപ്പെടുകയാണ് പതിവ്. ഈ രംഗത്തേക്ക് പാർവതിയെപ്പോലെയുള്ള ഇനിയും അതിൽ നിന്നും അപ്പുറമുള്ള പുരുഷ കേസരികളുടെ കൂടി പിന്തുണയും
സഹകരണവും ഈ സംഗതി മാറ്റിയെടുക്കാൻ ഉണ്ടാവേണ്ടതുണ്ട്. അതേപോലെ തന്നെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് രൂപീകരിക്കുന്ന അവരുടെ ഡിസിഷൻ മേക്കർമാരായി പ്രവർത്തിക്കുന്ന സിനിമകൾ, സാഹിത്യം, ദൃശ്യങ്ങൾ, കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ സമൂഹത്തെ സംസ്കരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന് സംസ്കാരവും ജീവിതവും പഠിപ്പിക്കുന്ന എന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ അതിലൂടെ എല്ലാം സ്ത്രീ ആദരിക്കപ്പെടേണ്ടവളാണ് എന്നും സ്ത്രീകൾ ബഹുമാനിക്കപ്പെടേണ്ടവരാണ് എന്നും അവർ സമൂഹത്തിൽ സ്ഥാനവും പദവിയും അർഹിക്കുന്നവരാണ് എന്നും അവരും സമൂഹത്തിലെ തുല്യവാദിയായി ബഅദുഹും മിൻ ബഅദ് എന്ന് ഖുർആൻ ഉപയോഗിച്ച പരസ്പരം സഹകാരികളായി ജീവിക്കേണ്ടവരാണ് എന്നുമുള്ള ആശയം പ്രചരിപ്പിക്കുന്ന ധാരാളം പരിപാടികളും പദ്ധതികളും വളരെ ആസൂത്രിതപരമായി സമൂഹത്തിലേക്ക് സ്വാധീനം ചെലുത്തുന്ന തരത്തിൽ ഉണ്ടാക്കിവിട്ടാൽ മാത്രമേ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയൂ. മൂന്നോ നാലോ പെൺകുട്ടികൾ മാത്രം വിചാരിച്ചതുകൊണ്ട് തീരുന്ന ഒരു പ്രശ്നമല്ല. ഇതിലേക്ക് സമൂഹത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ്.